വിഷുക്കാലമാണ്, നാളെ നമുക്ക് വിഷുവാണ്. വിഷുവിൻ്റെ ആഘോഷങ്ങളിലാണ് എല്ലാ ക്ഷേത്രങ്ങളും, പ്രത്യേകിച്ച് കൃഷ്ണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് വിഷു വളരെ ഗംഗേമമായിട്ട് ആഘോഷിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് മലയൻകീഴുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങളുള്ളത്. നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്, ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ആ ചരിത്ര പ്രാധാന്യത്തിലൊക്കെ പോകുന്നതിന് മുൻപ് നമുക്കൊരു അമ്മയെ പരിചയപ്പെടാം. പരമേശ്വരി അന്തർജനം എന്നാണ് അമ്മയുടെ പേര്. അമ്മ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് തന്നെയാണ് താമസിക്കുന്നത്. കാലങ്ങളായി, കുടുംബങ്ങളായി അമ്മയുടെ കുടുംബത്തിലുള്ള, അതായത് അച്ഛൻ അങ്ങനെ ആ ഒരു വഴിയിൽപ്പെട്ടവരൊക്കെ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിമാരായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഈ അമ്മയ്ക്കായിരിക്കും. നമുക്ക് എന്തായാലും അമ്മയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രമായിട്ട് വലിയൊരു ബന്ധം ഉണ്ടാവും. എങ്ങനെയാണ് ഒരു ദിവസം അമ്മയുടെ ആരംഭിക്കുന്നത്? രാവിലെ എണീറ്റ കുളിച്ച് ഇവിടെ അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് എന്തോ ഉള്ളു. ചില ദിവസം താമസിക്കും, വീട്ടിലെ മക്കളെയും എല്ലാം കിറ്റ് ഇറങ്ങാൻ പറ്റുള്ളു. ഞാൻ ഇവിടെ സ്കൂളിലെ ടീച്ചറായിരുന്നു, മലയങ്കീഴ് സ്കൂളില്. അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ. നാളെ വിഷുവാണ്, അപ്പോ എങ്ങനെയാണ് അമ്മയുടെ വീട്ടിൽ അമ്മ വിഷു ഒരുക്കുന്നത്? അത് വിഷുവിന് ഇന്ന് ഒരുക്കം തുടങ്ങി, എല്ലാം വാങ്ങിച്ച് വീട്ടിലുള്ള സാധനം വയ്ക്കണതാണ് ഏറ്റവും സന്തോഷം. ചക്ക, മാങ്ങ, വറുങ്ങേണ്ടി ഇതെല്ലാം കൊണ്ട് വെച്ച് ഇനി ബാക്കി കിട്ടാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം ഒരുക്കി ആദ്യം ഇനി ഞാൻ ചെന്നിട്ട് പൂജാമുറിയൊക്കെ എല്ലാം വൃത്തി ഭംഗിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് കൃഷ്ണൻ്റെ പടം നടുക്ക് വെച്ച് വേണ്ടി ഒരു ഉരുളിയുണ്ട്, ഓട്ടുരുളി. ഓട്ടുരുളിയിൽ ഇത് എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെക്കും. എല്ലാം ചക്ക, മാങ്ങ, വീട്ടിൽ നടക്കണ തന്നെ ഒരു തേങ്ങ തൊലിക്കുക എല്ലാം വച്ചതിന് ശേഷം പിന്നെ ഒരു തട്ടത്തിൽ അരിയും നാണയക്കുത്തുകളും ഒരു സ്വർണത്തിൻ്റെതും വെച്ച് മുൻപ് വയ്ക്കും. പിന്നെ വാൽക്കണ്ണാടിയുണ്ട്, വാൽക്കണ്ണാടി എല്ലാം കൃഷ്ണൻ്റെ മുമ്പ് തട്ടത്തിൽ വയ്ക്കും. പിന്നെ ഭാഗവതവും പുസ്തകങ്ങൾ, രാമായണം, വലിയ വലിയ പുസ്തകങ്ങൾ എല്ലാം അതെല്ലാം കൊണ്ട് വയ്ക്കും. രാവിലെ എത്ര മണിക്ക് എണീക്കും നാളെ? നാളെ രാവിലെ നാലര 5 മണിക്ക് മുമ്പേ എണീക്കും. ഇന്ന് രാത്രി കത്തിച്ചു വയ്ക്കണം വിളക്ക്, അണക്കില്ല, വലിയ വിളക്കാണ് അതിനുവേണ്ടിയുണ്ട്. വലിയ വിളക്ക് കെടാവിളക്കാറ്റി വച്ചയ്ക്കും. ഞാൻ ശകല പൂജമുറി, പൂജമുറി പ്രത്യേകമുണ്ട്, അതിൽ അടക്കുള്ളൂ. രാവിലെ എണീറ്റ കണി കണ്ടതിന് ശേഷമാണ് പിന്നെ കുളിച്ച് ഇതെല്ലാം. മക്കളും ഓരോരുത്തരും ഒഴിച്ച് വരുമ്പോൾ ഞാൻ തന്നെ കണ്ണ് പൊത്തി കൊണ്ട് കണി കാണിക്കും. പിന്നെ പെൻഷൻ ഉണ്ടല്ലേ, അപ്പൊ കൈനീട്ടം കൈനിറ കൊടുക്കാം. കൈനീട്ടം കൊടുക്കും, കൈനീട്ടം തിരിച്ചമ്മയ്ക്ക് കിട്ടും. മക്കളൊക്കെ എൻ്റെ എൻ്റെ ആള് അമ്പലത്തിൽ പോണം, പുളിയറക്കോണം ദേവീക്ഷേത്രത്തിൽ മേച്ചാന്തിയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ അവിടെ ഉത്സവം നടക്കുകയാണ്. അതുകൊണ്ട് ഇല്ലെങ്കിൽ രാവിലെ വാരി ഈ അരിയിൽ നാണയം ഇട്ടയ്ക്കുമല്ലോ, അതുമല്ല ഭാര്യ എല്ലാവരുടെ കയ്യിലും തരും. അത് കണ്ണി തൊട്ട് വെച്ച് തിരിച്ചതിൽ തന്നെ ഇടും. എല്ലാ കൊച്ചുമക്കളും എൻ്റെ മോനും കൂടെ ഉണ്ട്. മോനും കൊച്ചുമക്കളും ഭാര്യയും എല്ലാവരും അവർ മുകളിലത്തെ നിലയിൽ അവരൊത്തൊരാറ്റെഴിഞ്ച് വന്ന് എല്ലാം അച്ഛനും കൂടെ ഇല്ലേ? അച്ഛൻ ഇവിടെ ഉണ്ട്, വീട്ടിലില്ലേ? എൻ്റെ ഇവിടെ മേശാന്തി അച്ഛൻ മരിച്ചു, അച്ഛൻ്റെ മോനാണ് എന്നെ കൊണ്ടുവന്നേക്കണം. പിന്നെ അമ്മ ഈ വിഷുക്കാലത്ത് എന്താണ് അമ്മയ്ക്ക് എല്ലാവരോടും പറയാനുള്ളത്? ആ വിഷുവിന് കൃഷ്ണനെ ഒരുക്കി നിർത്തി കണിയേണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് എല്ലാം തരും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഭഗവാന്റെ മുമ്പ് ഭക്തി എനിക്ക് ഫലം തന്നിട്ടുണ്ട്. ഇവിടെ വന്നും അമ്പലത്തിൽ വന്ന് ഭഗവാനെ എന്നും തൊഴുന്നതിൻ്റെ ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് മക്കളും മോനും മോളും രണ്ടുപേർക്കും ജോലി, എല്ലാം നല്ല രീതിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞു, അവർക്ക് കൊച്ചുമക്കള്, അതെല്ലാം ഭഗവാന്റെ കൃപയാണെന്ന് മാത്രമേ. എനിക്കും എന്നും വരാനുള്ള ആരോഗ്യം തരണതും ഭഗവാൻ കൃഷ്ണനാണ്. ഇവിടെ കുളിച്ച് അമ്പലത്തിൽ വന്ന് ഞങ്ങളും അമ്മയ്ക്ക് ഈ വിഷുക്കാലത്തും ഈ ജീവിതത്തിലും ആയുസ് ആരോഗ്യം എല്ലാം ആശംസിക്കുകയാണ്. ഈ വിഷു അമ്മയ്ക്ക് നല്ല സന്തോഷം നിറഞ്ഞതാവട്ടെ, ഒപ്പം അമ്മയുടെ മക്കൾക്കും.